നമ്മളെ ഈ ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. G23 എന്ന് പറയുന്നത് കോൺഗ്രസ്സിലെ ഒരു തിരുത്തൽവാദി ഗ്രൂപ്പാണ്. പണ്ട് നമ്മുടെ കേരളത്തിൽ തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കാർത്തികേയനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും കൂടെ ചേർന്ന് ത്രിമൂർത്തികൾ ചേർന്ന ഒരു തിരുത്തൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇത് അതുപോലെയല്ല, ഇത് കേന്ദ്രത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ഒരു തിരുത്തൽ ഗ്രൂപ്പ് ആയിട്ടാണ് അവർ പ്രവർത്തിച്ചത്. 10 പേരറിയുന്ന ഗ്രൂപ്പാണ്, 10 പേരറിയുന്ന തലമുതിർന്ന നേതാക്കന്മാരും. പക്ഷേ അതിനെ ചിന്ന ഭിന്നമാക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്ത നയം. ഗുലാം നബി ആസാദിന് രാജ്യസഭാ സീറ്റ് കൊടുത്തില്ല. ഞാൻ ലിസ്റ്റ് വന്നപ്പോൾ അന്തം വിട്ടുപോയി. മറ്റു പലർക്കും കൊടുത്തു, ഗുലാം നബി ആസാദിന് കൊടുത്തില്ല. അതെന്തായിരിക്കും അതിൻ്റെ കാരണം? അല്ല, ഗുലാം നബി ആണ് അവരുടെ കണ്ണിലെ കരട്. കാരണം മറ്റേ ആ G23 ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത് ചിദംബരത്തിന് കൊടുത്തു. ചിദംബരത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ചിദംബരം ഇപ്പോൾ അതെ മുഗൾ വാസനിക്കിന് കൊടുത്തു. അതെ, എന്നിട്ടും ഇവർക്കെല്ലാം കൊടുത്തുവെങ്കിലും ദിഗ്വിജയ് സിംഗിന് കൊടുത്തെന്ന് തോന്നുന്നു. ദിഗ്വിജയനെ കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ടും തലമുതിർന്ന നേതാവായ ഗുലാം നബി ആസാദിന് കൊടുത്തിട്ടില്ല. ഗുലാം നബി ആസാദിന്റെ കാര്യത്തിൽ തന്നെയല്ല, അദ്ദേഹം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പിന്നെ ഒരു ശക്തനായ കരുത്തനായ നേതാവാണ്, കാശ്മീരിൽ നിന്നുള്ള നേതാവാണ്. അത് മാത്രമല്ല, ഗുലാം നബി ഇടയ്ക്ക് പിന്നെ BJP ഇവിടെ ഒരു ഒരു അനുകൂലിച്ചു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ ശശി തരൂർ അനുകൂലിച്ചു. ആരുണ്ട് കോൺഗ്രസ്സിൽ, ആരാ BJP അനുകൂലിക്കാതെ? അങ്ങനെ കോൺഗ്രസ്സിലെ മുഴുവൻ ആളുകളും ഇപ്പം പിന്നെ സാക്ഷാൽ സോണിയാഗാന്ധി, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒഴിച്ച് മുഴുവൻ നേതാക്കളും BJP അനുകൂലിച്ച് എപ്പോഴെങ്കിലുമൊക്കെ, ഏതാ തുടർച്ചയായിട്ടല്ല, എപ്പോഴെങ്കിലുമൊക്കെ മോദിയെയും BJP ഒക്കെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത് അവർക്കൊരു ഇഷ്ടക്കേട് കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു, ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, കാരണം മറ്റേതിനായിട്ട് നേതൃത്വം കൊടുക്കുന്നു എന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഇല്ലാതെ പോയത്. അങ്ങനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ? അല്ല, പറ്റി ഇപ്പോൾ ഒഴിവാക്കിയല്ലോ. അല്ല, അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? കാരണം ഒഴിവാക്കിയത് അപ്പോൾ അവർ ഒഴിവാക്കി. ഓക്കെ, ഒറ്റ വരി, ഒരു വരിയിൽ അവർ ഒഴിവാക്കി. അവർ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ സീറ്റ് കൊടുത്തില്ല. അപ്പോൾ ആ സീറ്റ് കൊടുക്കാഞ്ഞതിൻ്റെ, അദ്ദേഹത്തെ പിണക്കിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ ഇനി വരാൻ പോകുന്ന ഫലം, അതെ കോൺഗ്രസിന് അത് എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും? ആനന്ദ് ശർമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യയിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളെ എല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. അതാണ് എൻ്റെ സംഗതി. കാരണം ഇതിപ്പം ഒരു നാഥനില്ല കളരി എന്ന് പറയാം. ഇപ്പം തലപോയ തലമുറന്ന പലരും ഇല്ല. ഇപ്പം അതെ, ആന്റണി നേരത്തെ വേണ്ടെന്ന് പറഞ്ഞു പോയിരുന്നു, പലരും ഇല്ല. അതെ, അപ്പൊ മൊത്തത്തിൽ കോൺഗ്രസിന് ഒരു നേതൃത്വം ഇല്ലായ്മ, നേതൃത്വ ദാരിദ്ര്യം ഉണ്ട്. അതാണ് സംഭവം കാണുന്നത്. കാരണം പിന്നെ KC വേണുഗോപാൽ പറഞ്ഞാൽ ആളിൻ്റെ നിലവിൽ ആര് മൈൻഡ് ചെയ്യും? അതിലെ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചോ പറഞ്ഞോണ്ടിരിക്കുന്നു, പട്ടി കുറച്ചാൽ പടി തുറക്കും. അതേ ഉള്ളൂ, അതാണ് നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സർവനാശം ആന്റണി പറയും പോലെ കോൺഗ്രസ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വേണം പറയേണ്ടത്. അതല്ലാതെ വേറെ ആരെയും ആര് വിചാരിച്ചാലും കോൺഗ്രസ് തകരൂല്ല. അത് കോൺഗ്രസ്സുകാർ വിചാരിച്ചാലും തകരുമെന്ന് ഒരു പഴമൊഴി പണ്ടേ ഉണ്ട്. അതിപ്പോൾ ഇവിടെ അന്വർത്ഥമായിട്ടുണ്ട്. കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്.